തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിപ്പം കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും പഴക്കം കൊണ്ടും ലോകപ്രസിദ്ധമായ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇന്ന് കാണുവാൻ പോകുന്നത്. തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ, തിരുവുടയാർ കോവിൽ, രാജരാജേശ്വരം കോവിൽ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് ഇന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ലോകത്തിലെ ഏകക്ഷേത്രമായ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കൂടാതെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ചോഴ രാജവംശജനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. 1013 ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സ്തൂപാകൃതിയിലുള്ള നിർമ്മിതികളും കല്ലിൽ തീർത്ത നിരവധി ശില്പങ്ങളും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. രാജരാജ ചോഴൻ പണികഴിപ്പിച്ചതിനാൽ ക്ഷേത്രത്തിന് രാജരാജ ക്ഷേത്രമെന്നും മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം എന്നും അറിയപ്പെട്ടു. തമിഴ്നാട്ടിലെ മിക്ക ക്ഷേത്രങ്ങളിലും കാണുവാൻ കഴിയുന്നത് പോലെ 13 ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പമാണ് ഇവിടെയുള്ളത്. തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും ഉണ്ട്. കൂഞ്ചിറമല്ലൻ പെരുന്തച്ഛൻ എന്ന ശില്പിയാണ് ഈ ബൃഹർ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. ഇപ്പോൾ ഇവിടെ നന്ദിയുടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തിരക്ക് അനുഭവപ്പെടാൻ കാരണവും അതാണെന്ന് വേണം കരുതാൻ. .3 ലക്ഷം ടൺ കരിങ്കൽ വേണ്ടിവന്നു ഈ ക്ഷേത്രം നിർമ്മിച്ചെടുക്കുവാൻ. രാജരാജ ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ് ഉള്ളത്. ആദ്യ കവാടത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവേൽ എന്നും 2-ാമത്തെ കവാടത്തിൻ്റെ പേര് രാജരാജൻ തിരുവേൽ എന്നുമാണ്.
വിജ്ഞാന കൗതികൾക്ക് ധാരാളം പഠന വിഷയങ്ങൾ നൽകുന്നതാണ് ഈ ഗോപുരങ്ങൾ. ഇതിൽ ഒരു പ്രധാന ആകർഷണം ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ്. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിന് വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. കൂടാതെ നൃത്തമണ്ഡപത്തിൽ 400 നർത്തകികളും 100 വാദ്യ കലാകാരന്മാരെയും നിയമിച്ചിരുന്നു. ചോള നായ്ക്കർ മറാഠ രാജാക്കന്മാർക്ക് ചിത്രപ്പണികളോടും കരിങ്കൽ കൊത്തുപണികളോടുമുള്ള താല്പര്യവും കഴിവും ഈ ക്ഷേത്രത്തിൽ പ്രകടമാണ്. ക്ഷേത്രമതിൽക്കെട്ടിൽ പോലും കൊത്തുപണികൾ കാണാം. ഭരതനാട്യത്തിൻ്റെ 108 അഭിനയ മുദ്രകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രം വാസ്തുവിദ്യയുടെ വിസ്മയമായി ഇന്നും നിലകൊള്ളുന്നു. ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ കാണുന്ന ചുവർ ചിത്രങ്ങൾ ചോള ചിത്രരചനാ രീതിയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പ്രധാന പ്രതിഷ്ഠയായ ശിവൻ ലിംഗരൂപത്തിലാണ്. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഈ ശിവലിംഗത്തിന് 8.7 മീറ്റർ ഉയരമുണ്ട്. പകൽ കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് രാത്രിയിലെ കാഴ്ച. ക്ഷേത്രത്തിൻ്റെ വലുപ്പവും ആകൃതിയും ശില്പകലകളും എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ദീപാലങ്കാരമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സുവർണ നിറത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ ഈ കാഴ്ച അത്ര മനോഹരമാണ്. Thank you.
പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ തന്നെ ദ്രാവിഡ വാസ്തുകലാ വിദ്യയുടെ വൈദഗ്ധ്യം നേരിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയും. നീണ്ട ഇടനാഴിയുടെ വശങ്ങളിലായി ശിവലിംഗങ്ങളുടെ നീണ്ട നിര തന്നെ കാണുവാൻ സാധിക്കും. ക്ഷേത്രഗോപുരത്തിൻ്റെ മുകളിലെ കല്ലിന് 90 ടൺ ഭാരമുണ്ട്. 4 കിലോമീറ്റർ ചരിവുതലം നിർമ്മിച്ച് അതിലൂടെ നിരക്കിയാണ് കല്ലുകൾ മുകളിലെത്തിച്ചത്. Thank you.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ യാത്രാവിശേഷവുമായി വീണ്ടും കാണാം.